ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ ജുഡീഷ്യൽ വിധി പ്രകാരം ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷയാണ്. എന്നാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വധശിക്ഷയേക്കാൾ എത്രയോ ഇരട്ടി മാനസിക പിരിമുറുക്കം നൽകുന്ന ഒന്നാണ് ഏകാന്ത തടവ്. ആത്മീയതയുടെയൊക്കെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തിച്ചേരുന്നവർ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഞാനൊരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയാണ്. ഹിന്ദുമതത്തിൽ ഏറ്റവും വലിയ സന്യാസികളായിക്കൊള്ളട്ടെ, അവർ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ്. വിശുദ്ധ സഭകളിൽ മെത്രാപ്പോലീത്ത സ്ഥാനത്തിലേക്ക് ഒരാൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ് കുറേയേറെ ദിവസങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്നതും ഞാൻ മറക്കുന്നില്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് ഒരു മനുഷ്യനെ ഇരുട്ടി നിറഞ്ഞ ഒരു മുറിയിലേക്ക് ഒറ്റയ്ക്ക് തള്ളിവിടുമ്പോൾ അവൻ്റെ മുന്നിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, അവൻ ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ ഓർത്ത് ജീവിതത്തിൽ തൻ്റെ സമപ്രായക്കാർ സുഖമായി ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായല്ലോ എന്ന് വിചാരിച്ച് മാനസികമായി നിരാശപ്പെട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ ഒന്നുകിൽ അവൻ കടുത്ത ഒരു മാനസിക രോഗിയായി മാറും. മറ്റൊരു സാധ്യത അവന് മുമ്പിലുള്ളത്, അവൻ ഓർമ്മ വെച്ച കാലം മുതൽ അവനെ താലോലിച്ചവരെ അവനോർക്കാം. ജീവിതം എവിടെയോ അവന് കൈവിട്ടുപോയ നിമിഷം ഓർത്തവന് കണ്ണുനീർ വല്ലാതെ തൂകാം. ഏറ്റവും ഒടുവിലായി കുറേ നാടുകളിലുള്ള ഈ ഓർമ്മപ്പെടുത്തലിന് ശേഷം അവൻ വന്ന് നിൽക്കുന്ന ഒരിടമുണ്ട്. നൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, ഇതിലേറെ തവണ താൻ ദ്രോഹിച്ച എല്ലാവരോടും ഹൃദയം കൊണ്ട് അവൻ അനേക തവണ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ കരച്ചിലിനൊടുവിൽ അവനൊരു ശാന്തതയിലെത്തും. അവൻ ആ ജയിലറയിൽ നിന്ന് പുറത്തു വരുവാൻ ഒരവസരം കിട്ടുമെങ്കിൽ ഇറങ്ങുന്നത് തെളിഞ്ഞ ഒരു മുഖത്തോടെയും അതിലേറെ തെളിഞ്ഞ ഒരു ഹൃദയത്തോടെയും ആയിരിക്കും എന്നതിൽ സംശയമില്ല. ജീവിതം മനുഷ്യന് മുമ്പിൽ വെച്ചു നീട്ടുന്ന സാധ്യതകളിൽ ഒന്നുകിൽ അവന് ജീവിതം ഒരിക്കലും പ്രകാശമില്ലാത്ത ഒരു ഇരുട്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ വല്ലാത്ത ആകർഷിക്കുന്ന ഒരു പ്രകാശവുമായിട്ട് അവൻ ആ ഇരുളിനെ ജയിച്ചെടുക്കാം. ഏകാന്തമുറിയിൽ അവൻ്റെ മനസ്സിനെ ആദ്യം സങ്കടപ്പെടുത്തുന്നത്, അവൻ്റെ മനസ്സിനെ ആദ്യം അസ്വസ്ഥമാക്കുന്നത് അവിടെ നിറഞ്ഞു നിൽക്കുന്ന മൗനതയാണ്. ആരോടും ഒന്നും മിണ്ടാനില്ലാതെ ഹൃദയത്തിൽ ഉയരുന്ന സങ്കടങ്ങൾക്കൊരുത്തരമില്ലാതെ ഒരു വല്ലാത്ത നിശബ്ദത. നിശബ്ദത നമ്മളെ വല്ലാതെ പീഡിപ്പിക്കും. അനേക രാത്രികളിൽ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്നത്, ഉറക്കമില്ലാതെ സങ്കടപ്പെടുന്നത് ആ രാത്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പകൽ എങ്ങനെയെങ്കിലും തള്ളി നീക്കാം, രാത്രി പുലരാൻ പുലർന്നിരുന്നെങ്കിലെന്ന് വല്ലാതെ കൊതിക്കാറുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവിടെ തളങ്കിട്ടി നിൽക്കുന്ന ഒരു മൗനം. കൊച്ചു ക്ലാസ്സിലായിരുന്നപ്പം നമ്മുടെ ടീച്ചർ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പം എന്തോ ഒരു വീർപ്പ് മുട്ടിയ നമ്മളൊരു 10 മിനിറ്റ് മൗനമായിരുന്നതെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൗനയായിരിക്കുക, ജീവിതത്തിൽ നിശബ്ദമായിരിക്കുക, ആരും സങ്കടങ്ങളിൽ മിണ്ടാതിരിക്കുക, അത് വല്ലാത്ത ഒരു വിങ്ങലാണ്.
ഈ വിങ്ങൽ വല്ലാതെ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം ദാവീദ് സങ്കീർത്തനത്തിൽ തമ്പുരാനോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ മൗനമായിരിക്കരുതേ. എന്നെ കേൾക്കുന്ന അനേകായിരങ്ങൾ ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും ദൈവത്തോട് പറയാറുണ്ട്, എൻ്റെ ദൈവമേ മൗനമായിരിക്കരുതേ. ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ 33 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യം ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ മിണ്ടാതിരിക്കുമ്പം, മിണ്ടാതിരിക്കുവാണെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പം അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴ കോരി ചൊരിയുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. ഒന്നിനു മീതെ പല പല രോഗങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ, ചെല്ലുന്നിടമെല്ലാം പ്രതീക്ഷയുടെ വാതിൽ അടഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പരിശുദ്ധ കുർബാന പോലും ഞാൻ മുടക്കിയിട്ടില്ല. ബുധനും വെള്ളിയും ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. എല്ലാ നോമ്പും ഞാൻ പിടിച്ചിട്ടുണ്ട്. വേദപുസ്തകം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. എന്നിട്ടും എൻ്റെ സങ്കടങ്ങളുടെ ഇരുളടഞ്ഞ സന്ധ്യകളിൽ എൻ്റെ ദൈവം മൗനമായിരിക്കുന്നത്. ഇന്ന് ദൈവകൃപയാൽ സൈലൻസ്, മൗനമെന്ന അതിതീവ്രമായ വാക്കിനെക്കുറിച്ച് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേര് യോസഫ് എന്നാണ്. പിതാവായ ദൈവത്തിനോട് പറ്റിച്ചേർന്ന ഒരു പിതാവിൻ്റെ മകനാണ് യോസഫ്. ഒരു സാധ്യതയും ഇല്ലാതിരുന്ന റാഹേലിൽ ദൈവകൃപയാൽ ഉൽപ്പാദിതമായ ആദിജാതൻ്റെ പേരാണ് യോസഫ്. ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ദൈവസാന്നിധ്യത്തിൽ അടിയുറച്ചു ജീവിച്ചു എന്നതിൻ്റെ പേരിൽ, ചില ദർശനങ്ങൾ ദൈവം അവന് നൽകിയതിൻ്റെ പേരിൽ, അത് അവൻ തൻ്റെ സഹോദരവുമായി പങ്കുവച്ചതിൻ്റെ പേരിൽ, എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ആരുമില്ലാത്തവനെ പോലെ ജീവിതത്തിൻ്റെ കുറേ വർഷങ്ങൾ തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ പേരാണ് യോസഫ്. അവൻ സ്വർഗത്തിലെ അപ്പനോട് ചോദിച്ചിരിക്കാം, എൻ്റെ അപ്പനായ യാക്കോബ് പരിചയപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ സഹോദരന്മാർ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ, ദാക്ഷിണ്യവുമില്ലാതെ അവർ എന്നെ ഉപദ്രവിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുമ്പം, എൻ്റെ കൈകളിൽ നിന്ന്, എൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചോര ഇറ്റിറ്റായിട്ട് ഒലിച്ച് വീഴുമ്പോൾ, എൻ്റെ ദൈവമേ നീ ഇങ്ങനെ മൗനമായിരിക്കുന്നത്. ചില സങ്കടങ്ങൾ നടുവിൽ നമ്മൾ ദൈവം മൗനമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ സങ്കടങ്ങളിൽ ദൈവം നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ എന്നൊരു ചിന്ത, ആ സങ്കടങ്ങളിൽ ദൈവം നമ്മളിങ്ങനെ കോരിയെടുത്തിരിക്കുകയല്ലേ എന്നൊരു ചിന്ത, നമ്മുടെ കണ്ണ് വല്ലാതെ അങ്ങ് പൊടിഞ്ഞുമ്പോൾ, നമ്മുടെ ചങ്ക് വല്ലാതെ അങ്ങ് തളരുമ്പോൾ, തകരുമ്പോൾ, നമ്മളിങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പിതാവായ ദൈവം പറയുന്നുണ്ട്, എൻ്റെ മോളെ സങ്കടപ്പെടല്ലേ, എൻ്റെ മോനെ തളരല്ലേ, ഈ സങ്കടത്തിന് ശേഷം എന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത
പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു ദൈവിക പദ്ധതി. യോസഫിൻ്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റണുണ്ട്. ഒരടിമച്ചരക്കായി വിൽക്കേണ്ടി വന്ന യോസഫ് ഒരു കുറ്റവും ചെയ്യാതെ കാരാഗ്രഹത്തിലേക്ക് തള്ളപ്പെടേണ്ടി വന്ന യോസഫ് അവിടെയെല്ലാം മൗനിയായിരുന്ന് തോന്നിയ ദൈവത്തോട് ചെറുതായിട്ട് ഈർഷ്യ തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്കായിരുന്നെങ്കിൽ തീർച്ചയായും തോന്നിയേനെ. ദൈവ പദ്ധതി പ്രകാരം അവന മിസ്രയീം രാജ്യത്തിൻ്റെ രാജാവിൻ്റെ തൊട്ട് സ്ഥാനത്തുള്ള ഒരു വലിയ പദവിയിൽ എത്തിച്ചേർന്നപ്പം അവൻ്റെ കണ്ണ് സന്തോഷം കൊണ്ടു നിറഞ്ഞു. അവൻ്റെ നാവ് സങ്കീർത്തനങ്ങൾ പാടി. കാരണം എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ ദൈവം മൗനിയായിരുന്നതല്ല, എൻ്റെ കഷ്ടങ്ങളിൽ അവൻ എന്നെ ചങ്കോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മോനെ നിനക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കപ്പെടുന്നുണ്ട് എന്ന് എൻ്റെ ചെവികളിൽ മന്ത്രിച്ചതാണ്. എൻ്റെ സങ്കടങ്ങളുടെ ആധിക്യത്താൽ മന്ദസ്വരം കേൾക്കാൻ എനിക്ക് കഴിയാതെ പോയതാണ്. ദൈവത്തിൻ്റെ മൗനതയുടെ ഒന്നാമത്തെ അർത്ഥം അത് നമ്മളെ ഏതോ ഒരു വലിയ പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ സങ്കടകാലങ്ങളിൽ നമ്മൾ വല്ലാതെ നിലവിളിച്ച് ഉത്തരവില്ലാതെ നിരാശപ്പെട്ട് ദേവാലയത്തിൽ തളർന്നു വീണ സാഹചര്യങ്ങളിൽ അനേക രാത്രി പ്രാർത്ഥനയിൽ നമ്മുടെ നനഞ്ഞ തലങ്ങളിൽ മൗനമായിരുന്നെന്ന് നമുക്ക് തോന്നിയ ദൈവം നമ്മെ അവൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് ഒരു വലിയ പദ്ധതിയിലേക്ക് നയിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന അനേക പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരെ വല്ലാതെ പേടിപ്പെടുത്തുന്ന, വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു നിശബ്ദതയുടെ കാലഘട്ടമാണ് ലോക്ക്ഡൗൺ എന്ന് എനിക്ക് നന്നായി അറിയാം. ഒന്നിലേറെ, രണ്ടിലേറെ, അതിലേറെ വർഷങ്ങളായിട്ട് മനസ്സിലിങ്ങനെ താലോലിച്ച് വെച്ചിരുന്നൊരു സ്വപ്നമായിരുന്നു 2020 ഈസ്റ്ററിന് നാട്ടിൽ വരണം. കുടുംബാംഗങ്ങളുമായിട്ട് ആ ദിവസത്തെ ഒരിക്കലും മറക്കാനാകാത്തതാക്കി മാറ്റണം. തൊട്ടടുത്ത ദിവസത്തെ വിഷുവിൽ കൈനീട്ടം വാങ്ങണം. അങ്ങനെ അനേകം 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 സ്വപ്നങ്ങൾ. നിലച്ചിരിക്കാത്ത നേരത്തെ വെള്ളിടി പോലെ ലോക്ക്ഡൗൺ എന്നൊരു കാലഘട്ടം ജീവിതത്തിലേക്ക് നീട്ടപ്പെട്ടപ്പം നമുക്കും തോന്നിയില്ലേ വിളിച്ച ദൈവം മൗനമാണെന്ന്? ഈ മൗനം നമ്മളെ ചിലത് പഠിപ്പിക്കാനാണ്. എത്ര രൂപ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ എന്നെ കേൾക്കുന്നവരിലുണ്ട്. മാസം ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം വാങ്ങുന്നവർ എന്നെ കേൾക്കുന്നവരിലുണ്ട്. അനേക പഠിച്ച ഡിഗ്രിയും PG PhD ഒക്കെ സ്വന്തമാക്കി ജീവിതത്തിൽ വലിയ നിലയിൽ, വലിയ പൊസിഷനിൽ പ്രവാസ ലോകത്തിലായിരിക്കുന്ന അനേകായിരങ്ങൾ എന്നെ കേൾക്കുന്നവരിലുണ്ട്. എന്താണ് ഈ ലോക്ക്ഡൗൺ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഡിപ്പോസിറ്റ് ലക്ഷക്കണക്കിനോ കോടിയോടടുത്തൊക്കെ നിൽക്കുമ്പോഴും ആ പൈസയ്ക്ക്, ആ സമ്പത്തിന് ഒരു ടിക്കറ്റ് വാങ്ങാൻ പോലും നമ്മളെ സഹായിക്കാൻ പറ്റണില്ല. മന്ത്രിമാരുമായിട്ട് വലിയ ബന്ധം, കണക്ഷൻസ് ഉള്ളവരുണ്ട്. ആ മന്ത്രിമാർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണില്ല. എവിടെയും നമ്മൾ
നമ്മൾ വലുതാണെന്ന് വിചാരിച്ചിരുന്നവ ഒന്നുമല്ലെന്ന് അറിയിച്ച കാലഘട്ടമാണ് ലോക്ക്ഡൗൺ കാലഘട്ടം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ജോലിക്കോ അതിലൂടെ നേടുന്ന സമ്പത്തിനോ നമ്മുടെ പരിചയങ്ങൾക്കോ നമ്മുടെ സ്വാധീനങ്ങൾക്കോ ഒന്നും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. ഈ ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ടായിരിക്കാം മൗനതയിൽ നിന്ന് പലതും പഠിച്ച ശൗൽ പിന്നീട് പൗലോസായപ്പം ചങ്കോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഞാനായിരിക്കുന്നത് ദൈവ കൃപയാണ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്താൽ ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കട്ടെ. മൗനം ദൈവത്തിൻ്റെ നിശബ്ദത, അത് നമുക്ക് മുമ്പിൽ രണ്ട് വലിയ തലങ്ങളെ പങ്കുവയ്ക്കുന്നു. ഒന്നുകിൽ എൻ്റെ സങ്കടങ്ങളിൽ ദൈവം മൗനിയാണെന്ന് നിനക്ക് തോന്നുന്നത് അവൻ നിന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു വലിയ പദ്ധതിക്കായിട്ട് നയിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചില മൗനങ്ങൾ നമ്മെ ചിലത് പഠിപ്പിക്കാനാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊന്ന് താലോലിക്കണമേ ദൈവ എന്ന ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ്. ലോക്ക്ഡൗൺ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ടേ. ഒന്നിനും ഒരു വിലയുമില്ലെന്ന് തോന്നിക്കുന്ന ഒരു കാലം, ആരായിട്ടും വില കാര്യമൊന്നുമില്ലെന്ന് തോന്നിക്കുന്ന ഒരു കാലം, നിനക്ക് അപ്പുറമായിട്ട് ചേർത്ത് പിടിക്കേണ്ടവയാണ് ചേർത്ത് പിടിച്ചതെന്ന് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാലം. ഇക്കാലത്തിൽ റിയലൈസ് ചെയ്യാം, ഈ കാലത്തിൽ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കാം, ചില പാഠങ്ങൾ പഠിക്കാം, ആ പാഠങ്ങൾ ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ആ പാഠങ്ങൾ വരുന്ന തലമുറയിലേക്ക് പ്രകാശമായി മാറ്റപ്പെടാൻ ദൈവകൃപയിൽ നമുക്ക് ശ്രമിക്കാം. അതിന് സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കും.